ശ്രീ ജേക്കബ് ജോർജ്, നീതിപൂർവകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം, സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം എന്നുള്ളതാണ് തരൂർ പറയുന്നത്. ഇന്ന് മാതൃഭൂമിയിൽ തരൂർ എഴുതിയ ലേഖനം താങ്കൾ വായിച്ചു കാണും. അദ്ദേഹം വളരെ സ്ട്രോങ് ആയ ഭാഷയിൽ ഈ കുടുംബാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള ഒരു മാറ്റം കോൺഗ്രസ് പാർട്ടിക്ക് വേണം, ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ അദ്ദേഹമോ അതല്ലെങ്കിൽ സമാനമായ കാഴ്ചപ്പാടുള്ള മറ്റാരെങ്കിലുമോ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് ഈ വരാൻ പോകുന്ന ഒക്ടോബർ 19 വരും എന്ന് ന്യായമായി പ്രതീക്ഷിക്കാമോ? അല്ല, എനിക്ക് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നും ബി ജെ പിക്കെതിരെ ശക്തമായ ഒരു പ്രതിപക്ഷ നിരയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടി, ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് മാത്രമാണ്. അത് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നേതാവ് ആര്? ഇന്നും ആ ചോദ്യത്തിന് മുമ്പിൽ കോൺഗ്രസ് നേതൃത്വം പതരം നിൽക്കുകയാണ്. നമ്മൾ കോളേജ് തിരഞ്ഞെടുപ്പിലൊക്കെ ചോദിക്കുന്ന അതേ ചോദ്യം, ആരാ നിങ്ങളുടെ നേതാവ്, എന്താ നിങ്ങളുടെ മുദ്രാവാക്യം, എന്താ നിങ്ങളുടെ പരിപാടി? അഭിലാഷേ, ആരാ നിങ്ങളുടെ നേതാവ് എന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധി ഉത്തരം പറയുമോ? അദ്ദേഹം നേതാവാണോ? പക്ഷേ അദ്ദേഹം രാജ്യം മുഴുക്കേം ഒരു പദയാത്ര നടത്താൻ പോകുന്നു. വലിയ കാര്യമാണ്. കോൺഗ്രസിൻ്റെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന കോൺഗ്രസ് പാർട്ടിയുടെ, ഇന്ത്യ ദീർഘകാലം ഭരിച്ച കോൺഗ്രസ് പാർട്ടിയുടെ, ഇന്ത്യയുടെ ജനാധിപത്യത്തിനും ഇന്ത്യയുടെ വളർച്ചയ്ക്കും അടിസ്ഥാനമിട്ട കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് രാജ്യം മുഴുക്കേം ഒരു പദയാത്ര നടത്തുന്നു എന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണ്. പക്ഷേ അദ്ദേഹം എങ്ങനെയാണ്, എന്താണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ, അദ്ദേഹം എന്ത് നേതാവാണ്, അതാണ് ചോദ്യം. അദ്ദേഹം മത്സരിക്കാൻ തയ്യാറല്ല. അദ്ദേഹം അകന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്നു നേതൃത്വത്തോട്, നേതൃപദവിയോട്. അല്ല, അദ്ദേഹം നേതൃപദവിയോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ചോയ്സ് ആണെന്ന് വിചാരിക്കാം. പക്ഷേ തൻ്റെ പാവയെ അല്ലാതെ മറ്റാരെയും അവിടെ അവരോധിക്കില്ല എന്ന് ശാഠ്യം പിടിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അഭിലാഷ് അത് മുൻകൂട്ടി കണ്ടു, മുൻകൂട്ടി പറഞ്ഞു. അഭിലാഷേ, അദ്ദേഹം കരുതുന്നത് അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ സർവാധികാരി എന്നാണ്. അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉടമസ്ഥൻ എന്നാണ് അദ്ദേഹം കരുതുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു ഇന്നയാൾ പ്രസിഡന്റ് ആവണം. അതിന് ചരണം മുഴുക്കേ എൻ്റെ ഇരിക്കും. അദ്ദേഹം അങ്ങോട്ട് തിരിയണമെങ്കിൽ, ഇങ്ങോട്ട് തിരിയണമെങ്കിൽ, ഇവിടെ പെടണമെങ്കിൽ, അവിടെ വർത്തമാനം പറയണമെങ്കിൽ, എൻ്റെ അധികാരം വേണം, എൻ്റെ അനുവാദം വേണം എന്ന് ശഠിക്കുന്ന ഒരു നേതാവല്ലാത്ത നേതാവ്, ഉത്തരവാദിത്വമില്ലാത്ത നേതാവ് ആയിട്ട് മാറരുത്. തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഭാവി വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നു അവസാനത്തെ അവസരമാണ്. ശശി തരൂരെങ്കിൽ ശശി തരൂർ, മനീഷ് തിവാരി എങ്കിൽ മനീഷ് തിവാരി, ഏതെങ്കിലും ഒരു നല്ല കോൺഗ്രസ്സുകാരൻ AICC പ്രസിഡന്റ് ആവട്ടെ. തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ സംഭവം ആകാൻ കോൺഗ്രസ്സിന് പറ്റും, പുതിയ കോൺഗ്രസ് നേതാവിന് പറ്റും. ഏതായാലും ഇപ്പോഴത്തെ നേതാവല്ലാത്ത നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും ഒരു സംഭവമാകാൻ പറ്റില്ല. അഭിലാഷ്.